ഇല്ല, അത് പെട്ടെന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു ചലഞ്ച് വെച്ച് ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്തു തുടങ്ങുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ദുർഗയടുത്ത് ഇങ്ങനെ പറഞ്ഞത്, നമുക്കൊന്ന് കളിച്ച് നോക്കിയാലോ എന്നുള്ള സാധനം ദുർഗ ഇങ്ങനെ ചോദിച്ചത്. നമ്മള് ഞാൻ ഡാൻസ് കളിച്ചാൽ ഭയങ്കര മോശം, പ്രേമത്തിലാണ് കളിച്ചേക്കണേ, അതിന്റെ ഒരു ഇഷ്ടപ്പാട് എനിക്കറിയാം, അപ്പൊ വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ദുർഗയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ജാക്സൺ, ആളായിരുന്നു ആ സ്റ്റെപ്പ് പറഞ്ഞു തന്നത്. തലേ ദിവസം എസ് വിക്ക് വീട്ടിൽ വന്നു ഒരു തവണ, കുറച്ച് സമയം അന്ന് പോസ്റ്റർ നമ്മുടെ സോങ്ങിന്റെ എന്തോ പോസ്റ്ററിന്റെ എന്തൊക്കെയോ ടെൻഷനിൽ ഇരിക്കായിരുന്നു. അപ്പൊ പ്രാക്ടീസിന് വിളിച്ചെങ്കിലും അവിടെ പ്രാക്ടീസ് ഒന്നും നടന്നില്ല, ഫുൾ ആള് ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പൊ ഇത്തിരി ഒന്ന് നോക്കി പിന്നെ പോയി. പിന്നെ ശരിക്കും പ്രാക്ടീസ് നടന്നത് ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഷോർട്ടിന് മുമ്പാണ്. അത്രയും ടേക്ക് ഞാനിങ്ങോട്ട് ചേട്ടാ, ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷോർട്ടിന് മുമ്പ് തന്നെയാണ് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് പഠിച്ചത്. അതിന്റെ തലേ ദിവസം ഒന്നും എസ് വി കെ വന്നെങ്കിലും പഠനം ഒന്നും നടന്നില്ല. അതുപോലെ ചോദിക്കണോ, ആ പാട്ടിൽ കളിക്കുന്ന സമയത്ത് കാലിന്റെ എന്തെങ്കിലും ബാൻഡേജ് പണ്ട് ലോ പോയിന്റ് സിനിമ ചെയ്യുമ്പോ ആണ് എന്റെ കാലിന് സർജറി, മുട്ടിന്റെ ഷർട്ട് ചെയ്തിട്ടുണ്ട്. അന്നൊരു സർജറി പ്രേമത്തിലേക്ക് ഉണ്ട്, നീ ക്യാപ്പുണ്ട്, ഒരു സേഫ്റ്റി സൈഡിന് ാണ് ഇപ്പൊ പണി കിട്ടിയത്. കൊടുക്ക് ക്ലൈമാക്സ് 20 മിനിറ്റ്സ് ഫൈറ്റാണ്, ലാസ്റ്റ് സമയത്താണ് കാണുന്നത്. പക്ഷെ കുഴപ്പമില്ല, കേട്ടപ്പോ ഒരു ഈ പറയണ പോലെ എല്ലാരും ഫസ്റ്റ് ടൈം കേൾക്കുമ്പോ നമ്മള് തലയിൽ കാട്ടുന്ന പോലെ ഒരു സംഭവം തന്നെയായിരുന്നു നമുക്ക്. അതെ അതെ, അത് ഇത്ര ഹിറ്റ് ആവും അറിയില്ലായിരുന്നു. പക്ഷെ മണ്ണിൽ കഴിച്ച സമയത്താണ് ഞങ്ങള് ശരിക്കും ആ ഒരു ഞങ്ങൾ ആരും ഏറ്റിരിക്കുന്നു. അപ്പൊ വണ്ണിലെ സമയത്ത് നമ്മൾ വിചാരിച്ചു, കാരണം ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് തേക്ക വണ്ണില്ല. അതും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് പ്രമോഷൻ കാര്യങ്ങളും എങ്ങനെയും പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് പാട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളിരുന്ന് ഡാൻസും കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോ വണ്ടി എന്ന് വെച്ചപ്പോ ഞങ്ങൾക്ക് അത് ഭയങ്കര കിട്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷം, ഓക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ വെച്ചിട്ട് അന്ന് അറിഞ്ഞില്ല. പിന്നെ അത് 2 മില്യൺ ആയി, 3 മില്യൺ ആയി. അതെ 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 അതെ, എനിക്ക് തോന്നുന്നു ആ ഒരു പാട്ടിന്റെ ലാളിത്യം എന്ന് പറഞ്ഞ സാധനമാണ്, നമുക്ക് ഭയങ്കര പാടാനും തോന്നും ആടാനും തോന്നും. അവിടെയാണ് നിങ്ങളുടെ ഒരു ഐഡിയ കാര്യങ്ങൾ പിടിച്ചത്. ഇപ്പൊ എല്ലാവർക്കും അറിയാം കുടുക്ക് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് തന്നെ അല്ലെ, ഒരു ഒരു ഭയങ്കരമായിട്ട് ആ പാട്ട് ഗുണം ചെയ്തു. അതായത് ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് ആണുങ്ങൾ മാത്രം കളിച്ചു, പിന്നെ കപ്പിൾസ് ആയിട്ട് കളിച്ചു, വയസ്സായവരവരെ കളിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടികൾ കളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തില് നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ചെയ്തു. കാലിലെ കെട്ടൊക്കെ കെട്ടി കളിച്ചു, കെട്ടൊക്കെ കെട്ടി അതേപോലെ മുണ്ടും ഷർട്ടും സാരിയും ഒക്കെ ഒരു ഒന്നും തെറ്റാതെ അതേപോലെ ചെയ്തിട്ടൊക്കെ. അടിപൊളി. ഈയൊരു പാട്ടിന്റെ അതായത് നമ്മളെ വരികളിൽ അതുവരെ എല്ലാവർക്കും മനഃപ്പാടമായിട്ടുള്ളതാണ്, നല്ല വരികളാണ് ഇരിക്കുന്നത്. പാട്ടിന്റെ വരി ആരെയും നന്ദൻ എന്ന് പറഞ്ഞു, നമ്മുടെ പാട്ടിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് അദ്ദേഹമാണ് അതിന്റെ വരികള്.